ആറ് ദശകങ്ങളിലധികമായി നീണ്ടുനിന്ന പൊതുപ്രവർത്തനത്തിന് വിരാമമിട്ട് വി വി സരോജിനി യാത്രയായി. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിന്റെ ഒരു ധീരമുഖം കൂടി യാത്രയായിരിക്കുന്നു. സമൂഹത്തെ മുന്നോട്ട് ചലിപ്പിച്ച പല ധീരസമരങ്ങളുടെയും മുന്നണി പോരാളികളിൽ വി വി സരോജിനി എന്ന ധീരവനിതയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ പിടിമുറുക്കും വരെ അവർ പൊതുരംഗത്ത് സജീവമായിരുന്നു. വെള്ളിയാഴ്ച ആ ശരീരത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഇനി അവർ ഒരു ദീപ്തസ്മരണയായി നിലകൊള്ളും. രക്തപതാക പുതപ്പിച്ച് രാവിലെ 8 മണിക്ക് കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ പൊതുദർശനം നടന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ തങ്ങളുടെ നേതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചാണ് ഇവർ രക്തസാക്ഷി നഗറിൽ എത്തിയത്. പി കെ ശ്രീമതി ടീച്ചർ, ടി ഐ മധുസൂദനൻ, എം രാജഗോപാലൻ, ടി വി രാജേഷ്, എം വിജിൻ, സി സത്യപാലൻ, പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത, നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ, സി കൃഷ്ണൻ, വി നാരായണൻ തുടങ്ങി അനേകം നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചവർ ധീരമുഖം ഒരു നോക്കു കണ്ടു. കനം തൂങ്ങുന്ന മനസ്സുകളുമായാണ് അവർ മടങ്ങിയത്. വി വി സരോജിനിയുടെ ഭൗതിക ശരീരം 11 മണിയോടെ സ്വവസതിയിലേക്ക് കൊണ്ടുപോയി. 12 മണിയോടെ പെരളം പൊതുശ്മശാനത്തിൽ വി വി സരോജിനിയുടെ ഭൗതിക ശരീരം ഓർമ്മകളിലേക്ക് ചേക്കേറി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.